ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അംഗീകരിച്ച് നല്ലതാണെന്ന് തന്നെ പറയണം. അതാണ് ഒരു മനുഷ്യന് വേണ്ടത്. സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനും ലോകത്തിനും തന്നെ ഭീഷണിയായ ഈ കൊറോണയെ തുരത്താനും നമ്മളെയും നമ്മുടെ കൂടപ്പിറപ്പുകളെയും സുരക്ഷിതമാക്കാനും സംരക്ഷിക്കാനും സർക്കാർ നടത്തുന്ന പ്രയത്നങ്ങളിൽ കൂടെ നിന്നില്ലെങ്കിലും കുറ്റം പറയാതെങ്കിലും ഇരിക്കേണ്ട ഈ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പഴമൊഴി പഴയ ആൾക്കാർ പറയാറുണ്ട്. അതുതന്നെയല്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളും നടത്തുന്നത് തന്നെ. പ്രതിപക്ഷ നേതാവ് വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കുറ്റം പറയാനുമാണെന്ന് കൊച്ചു കുട്ടികൾ വരെ പറയാൻ തുടങ്ങി. ലോകരാജ്യങ്ങളിൽ പടർന്നു പിടിച്ച് 2.5 ലക്ഷം മനുഷ്യജീവൻ കവർന്ന കോവിഡിനെ നയത്തിൻ്റെ ബലവും ആ നയം നടപ്പിലാക്കിയവരുടെ നെഞ്ചുറപ്പും കൊണ്ട് കേരളം ആ വൈറസിനെ പിടിച്ചു കെട്ടുമ്പോഴും 93-കാരനും പിഞ്ചുകുഞ്ഞും ചിരിച്ചുകൊണ്ട് ആശുപത്രി വിട്ടപ്പോഴും ആദ്യാവസാനം ആശങ്കയുണ്ടായിരുന്നത് പ്രവാസികളുടെ കാര്യത്തിലാണ്. 3.5 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചു നാടിൻ്റെ ആളോഹരി വരുമാനം ദേശീയ ശരാശരിയുടെ 1.5 ഇരട്ടി വർദ്ധിപ്പിക്കാനായി പെടാപ്പാട് പെട്ടവരിൽ മറന്നുകൂടാത്തവർ കഴിവും ഉൾക്കരുത്തും മൂലധനമാക്കി കടല് കടന്ന് ചെന്ന് പ്രതീക്ഷയും വിയർപ്പും കണ്ണീരും വിറ്റ് പണം സമ്പാദിച്ചവർ കട്ടിപ്പണിയെടുത്തും പട്ടിണി കിടന്നും ലേബർ ക്യാമ്പിൽ നരകിച്ചും കൂട്ടിവെച്ച 10-100 നാട്ടിലേക്ക് അയച്ചവർ ദേശീയ ജനസംഖ്യയുടെ വെറും 2.75% മാത്രമായിട്ടും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ 4% കൈയാളുന്ന കേരളത്തിൻ്റെ വരുമാനത്തിലെ 1/3 പങ്കുവയ്ക്കുന്നവർ 3.5 കോടിയിലെ 25 ലക്ഷത്തോളം വരുന്ന നമ്മളെക്കാൾ അവകാശികളാണവർ പ്രവാസികൾ. സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും അവർ താമസിക്കുന്ന നാടുകളിൽ ഒന്നൊഴിയാതെ സ്ഥിതിഗതികൾ വഷളായി തുടങ്ങിയപ്പോഴും അതിർത്തി അടച്ച് വിമാന സർവീസുകൾ നിർത്തിവെച്ചപ്പോൾ പലരും പുറം നാട്ടിൽ കുടുങ്ങി, പലർക്കും ശമ്പളം മുടങ്ങി, പലർക്കും ജോലി പോയി, പലരും ഒറ്റപ്പെട്ടു. സ്വന്തം നാടിവിടെ അതിജീവിക്കുമ്പോൾ ആ നാടിന് നിവർന്നു നിൽക്കാനും നാട്ടുകാർക്ക് കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കി തന്ന കൂട്ടരെ മറന്ന് സ്വന്തം ഇമേജ് കൂട്ടി വാചക കസർത്ത് നടത്തിയല്ല സംസ്ഥാന ഭരണകൂടം ചെയ്തത്. സൗദിയും UAE അടക്കം ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപേ അവിടെയുള്ള പ്രവാസി സമൂഹങ്ങളുമായി കേരള സർക്കാർ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചർച്ചകൾ നടത്തി. വിദേശത്തുള്ള പ്രവാസി പ്രമുഖരുമായി വീഡിയോ കോൺഫറൻസിലൂടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി. ഒടുവിൽ പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞു. അവരെ സമാധാനപ്പെടുത്തി, അവരെ ഒട്ടും വൈകാതെ നാട്ടിലെത്തിക്കാനും അടിയന്തരമായി വിമാന സർവീസ് ആരംഭിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടു. ഒടുവിൽ സമ്മർദ്ദം ഫലിച്ചു, കേന്ദ്രം വഴങ്ങി, വിമാന സർവീസുകൾ അയക്കാമെന്നേറ്റു. നോർക്ക വഴി മുൻഗണനാക്രമത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾ വരാനൊരുങ്ങി. അവരെ സ്വീകരിക്കാൻ ഈ നാടും ഭരണകൂടവും സർവ്വസന്നാഹങ്ങളും ഒരുക്കി. പ്രഹസനം കാണിക്കലല്ല സർക്കാരിൻ്റെ പണി. അവരുടെ ജോലി നാടകം കളിക്കലുമല്ല, ഉടായ്പിന് തിരക്കഥ എഴുത്തുമല്ല. നമ്മളോളം കേരളീയരായ, ഒരുപക്ഷെ നമ്മളെക്കാളും കേരളീയരായ പ്രവാസികളെ നാട്ടിലെത്തിച്ച് ഈ മഹാമാരിയിൽ നിന്നും സംരക്ഷിച്ച് പിടിക്കലാണ് അവർക്കുള്ള കൂടൊരുക്കലാണ് കേരള സർക്കാരിൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് 14 ജില്ലയിലും 10 ലക്ഷക്കണക്കിന് ആളുകളെ ക്വാറന്റൈനിൽ പാർപ്പിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയത്. അത് നിമിഷ നേരം കൊണ്ട്, ദിവസങ്ങൾക്കുള്ളിൽ. ഇനി ഒരു 2.5 ലക്ഷം പേരെ കൂടി പാർപ്പിക്കാനുള്ള ഇടം കണ്ടെത്തിക്കഴിഞ്ഞു. രോഗികളെ ചികിത്സിക്കാൻ 1 ലക്ഷം ആശുപത്രി കിടക്കകളും തീവ്ര പരിചരണ വിഭാഗങ്ങളും 2500 വെന്റിലേറ്ററുകളും അടക്കം സജ്ജമായി. ആവശ്യത്തിന് ടെസ്റ്റിംഗ് കിറ്റുകളും ആൻറ്റിബോഡി ടെസ്റ്റിംഗ് നടത്താനുള്ള സംവിധാനങ്ങളും തയ്യാറായി. 3 മാസത്തേക്ക് 1000-ത്തിനടുത്ത് ഡോക്ടർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ ആദ്യ നടപടികളുമായി. വിമാനത്താവളങ്ങളിൽ നിന്ന് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരുടെ 7 ദിവസത്തെ ഭക്ഷണവും പുറം ലോകവുമായി ബന്ധപ്പെടാൻ BSNL സിം കാർഡും ചികിത്സയുണ്ടെങ്കിൽ അതുമടക്കം സകല ചെലവുകളും സംസ്ഥാന ഖജനാവിൽ നിന്നും ദുരിതാശ്വാസ നിധിയിൽ നിന്നും വഹിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സമഗ്രമായ സമ്പൂർണമായ പദ്ധതികളുമായി ഒരു നാട് ഒന്നൊഴിയാതെ സജ്ജമായി. കോവിഡ് ടെസ്റ്റിനും ചികിത്സയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ഫീസ് ഈടാക്കുമ്പോൾ ഇവിടെ ഇത് രണ്ടും സൗജന്യമാക്കി. കൊച്ചിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും വിമാനങ്ങൾ ഇറങ്ങുമ്പോഴും അതിർത്തി കടന്ന് സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാന പ്രവാസികൾ കടന്നു വരുമ്പോഴും നിർഭാഗ്യവശാൽ അതിൽ രോഗികളായവരെ അതിവേഗം രോഗമുക്തി നേടുമ്പോൾ
അല്ലാത്തവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ബാക്കിയാവുന്നത് നാടകങ്ങളല്ല, എഴുതിരി കത്തിക്കലും ചെണ്ട കൊട്ടലുമല്ല, തമര പ്രവാഹങ്ങളുമല്ല അവർക്ക് പറയാനുണ്ടാകുന്നത്. ആരോഗ്യ പ്രവർത്തകർ മുതൽ ആശാ വർക്കർമാർ വരെ, ആശുപത്രി തൂക്കുന്നവർ മുതൽ പാതിരായ്ക്ക് കാവൽ നിന്നവർ വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത കൂട്ടരുടെ സഹജീവി സ്നേഹത്തിൻ്റെ കഥയായിരിക്കും. തങ്ങളുടെ മടങ്ങിവരവ് ഒരൌദ്യാരിയുമല്ലാതെ അവകാശമാക്കിയ, ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച, ഒപ്പമല്ല മുന്നിൽ തന്നെയുണ്ടെന്ന വാക്ക് യാഥാർത്ഥ്യമാക്കി ചേർത്ത് പിടിക്കലിൻ്റെ കഥയായിരിക്കും അവർക്ക് പറയാനുള്ളത്. ഇവിടെ എത്ര പേർ വിമാനമിറങ്ങിയാലും അതിർത്തി കടന്നു വന്നാലും അതിലെത്ര പേരെ ചികിത്സിക്കേണ്ടി വന്നാലും അവരെയെല്ലാം ചേർത്ത് പിടിച്ച് ഈ നാട് കാക്കുന്നവരും മുന്നോട്ട് തന്നെ പോകും, എല്ലാ വൈറസുകളെയും ഒന്നിച്ചതിജീവിക്കും. അതാണ് കേരളവും കേരള സർക്കാരും കേരള ജനതയും.